കായലും കടലും വെള്ളവും വള്ളവും ഒക്കെയായി അഴകേറും കാഴ്ചകളുടെ അടങ്ങാത്ത സൗന്ദര്യമാണ് ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക്. ഇത് മാത്രമല്ല, നാവിൽ വെള്ളം ഓടിക്കാൻ പാകത്തിന് രുചിയുള്ള പല വിഭവങ്ങൾക്കും കൂടി പ്രശസ്തമാണ് ആലപ്പുഴ. ആലപ്പുഴക്കാരുടെ കരിമീനും കൊഞ്ചും താറാവും കക്കയിറച്ചിയും മീനും കപ്പയും ഒക്കെ ലോക പ്രശസ്തമല്ലേ. നാവിൽ രുചിയുടെ മേള പെരുമ തീർക്കുന്ന ഒരു ആലപ്പുഴ മീൻകറിയുടെ റെസിപ്പി പറഞ്ഞു തരാം ഇന്ന്. ആലപ്പുഴക്കാരുടെ സ്വന്തം ഫിഷ് വള്ളം കറി. ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും മത്സ്യബന്ധനത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെയായി വള്ളത്തിൽ യാത്ര പോയിരുന്നവർ അവർക്ക് ഊണ് കഴിക്കാനായിട്ട് വള്ളത്തിൽ വെച്ച് തന്നെ തയ്യാറാക്കിയിരുന്നൊരു കറിയാണിത്. കടൽമീനാണെങ്കിലും പുഴമീനാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കായൽക്കാറ്റേറ്റ് ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആവോളം ഫുഡും കഴിച്ചുള്ളൊരു യാത്ര, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് പുഴമീൻ തന്നെ വേണമെന്നില്ല, കടൽ മീൻ വെച്ചും നമുക്ക് ചെയ്യാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് വറ്റമീനാണ്. സാമാന്യം വലിപ്പമുള്ള, അതായത് ഒരു മീഡിയം സൈസുള്ള മൂന്ന് വറ്റമീനാണ് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. നാട്ടിലിപ്പോൾ മാങ്ങാക്കാലമൊക്കെ അല്ലേ, ഒരുപാട് പച്ചമാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങ നോക്കി അങ്ങ് എടുത്തു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. നമ്മൾ നേരത്തെ എടുത്ത മാങ്ങയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞു വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കറി കൊടംപുളിയോ വാളംപുളിയോ ഉപയോഗിച്ച് ഉണ്ടാക്കരുത് കേട്ടോ. കാരണം നമ്മുടെ തനി ആലപ്പുഴ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാങ്ങയിട്ട് തന്നെ വയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേ കഴുകി വൃത്തിയാക്കി എടുത്ത മീൻ ഇവിടെ ചട്ടിയിൽ കിടപ്പുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ തനത് ആലപ്പുഴ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാങ്ങയും ചെറിയുള്ളിയും മസ്റ്റാണേ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും മതിയെന്നേ. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇപ്പോൾ ഇത്രയും ചേർത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ട് കറിക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ്, അതായത് ആ മീനും മാങ്ങയും ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം വേണം. അത്രയും വേണ്ട, ഒരുപാട് ഒഴിക്കണ്ട. അതിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതേ നമ്മുടെ കറി അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മീനും മാങ്ങയും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നത്. തേങ്ങയും ചെറിയുള്ളിയും ഇത് രണ്ടും കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വേണം. അപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. തവി വെച്ചിട്ട് ഇളക്കാൻ നിൽക്കണ്ട, കാരണം മീനൊക്കെ പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുമല്ല, കറിച്ചട്ടിയിൽ തവി വെച്ച് ഇളക്കരുതെന്നാണ് മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. ചട്ടി എടുത്ത് ചുറ്റിക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് അധികം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, അരപ്പൊന്ന് ചൂടായി ഒരു തിള അത്രയും വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് അടുത്ത ഒരു സൂത്രപ്പണി ചെയ്യുന്നത്, അതായത് പച്ചവെളിച്ചെണ്ണ. 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ 1 ടീസ്പൂൺ മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് കടുവേർത്തിടുകയാണ്. ഇത് ഓപ്ഷനലാണ്, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കടുക് വറുത്തിടണ്ട. അതല്ല, കടുക് വറുത്തിടുന്നതൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കടുക് വറുത്ത് ഇതിൻ്റെ മേലേക്ക് അങ്ങിടാം. അപ്പോൾ നമ്മുടെ ആലപ്പുഴ മീൻകറി, അതായത് പച്ചമാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച തനി ആലപ്പുഴ സ്റ്റൈൽ ഫിഷ് വള്ളം കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് വെന്തടയുന്ന കുറച്ച് കപ്പ പിഴിഞ്ഞത്, അല്ലേ നല്ല നാടൻ കുത്തിരി ചോറ്, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. വള്ളത്തിൽ പോകുന്നവരോട് ചോദിച്ചു നോക്ക്, എന്ത് ടേസ്റ്റിയാണ് ഈ ഫുഡെന്ന്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എന്ത് രസമായി, എന്ത് രുചിയായി നാടൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ ഫിഷ് വള്ളം കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ. മാങ്ങയും മീനും ഒക്കെ കിട്ടുന്ന സീസണല്ലേ, ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ. പിന്നെ ഞങ്ങളെയും ഞങ്ങളുടെ ചാനലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ഈ ഫിഷ് വള്ളംകറി കഴിക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തോളൂ, മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.